പൈപ്പ് പൊട്ടി റോഡ് ചളിക്കുളമായതോടെ ദുരിതത്തിലായി നാട്ടുകാരും യാത്രക്കാരും. കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിനടുത്തുകൂടി കടന്നു പോകുന്ന മൊയിലത്ത് ജംഗ്ഷൻ റോഡിലാണ് ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് കുഴിയെടുത്തതോടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി റോഡ് ചെളിക്കുളമായത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനടുത്തു നിന്നും മൊയിലത്ത് ജംഗ്ഷൻ വരെ പോകുന്ന റോഡിലെ പുളിച്ചുമാവിൻ ചുവട്ടിലാണ് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാനായി കുഴിയെടുത്തതോടെ നിലവിലെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടി റോഡ് ചെളിയായത്. ഇതോടെ പ്രദേശത്തെ റേഷൻ കടയിലേക്കോ തൊട്ടടുത്ത പള്ളിയിലേക്കോ മദ്രസയിലേക്കോ എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണ്. റോഡിലൂടെ ഒലിച്ചെത്തുന്ന വെള്ളം ഒഴുകിപ്പോവാനുള്ള ഡ്രൈനേജ് കരാറുകാരൻ കല്ലിട്ടടച്ചിട്ടുമുണ്ട്. 3 ദിവസത്തിലേറെയായി ഇത്തരത്തിൽ റോഡ് കിടക്കുന്നതെന്നും നിരവധി തവണ കരാർ കമ്പനിയെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. ജലജീവ മിഷന്റെ കുടിവെള്ള പദ്ധതിയാണ്, മെഗാ പദ്ധതിയാണ് നമ്മൾ ഈ കാണുന്നത്. അതിനോടനുബന്ധിച്ച് ഡ്രൈനേജും എല്ലാം ബ്ലോക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യമുള്ള പൈപ്പുകൾ കംപ്ലീറ്റ് പൊട്ടിച്ച് ഒരു തൃപ്തിയില്ലാത്ത പരിപാടികളാണ് കംപ്ലീറ്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ പള്ളിയുണ്ട്, മദ്രസ, റേഷൻ ഷോപ്പ് എല്ലാം. ഇപ്പോൾ നിങ്ങളീ കാണുന്ന ഇത് തന്നെ റോഡ് കംപ്ലീറ്റ് ചളിയായിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ യാത്രക്കാർക്കെല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് നടപടി മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ അവരോട് കംപ്ലൈൻറ്റ് ചെയ്ത് പറഞ്ഞു, പക്ഷേ അവരതിൽ ഒരു കാര്യക്ഷമത കാണിക്കുന്നില്ല. ആനയംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഉൾപ്പെടെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന വഴിയായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. എന്നാൽ ഇരുചക്രവാഹനത്തിലോ കാൽനടയായോ ഇതുവഴി കടന്നു പോകണമെങ്കിൽ ഏറെ പ്രയാസമാണ്. എത്രയും പെട്ടെന്ന് കരാർ കമ്പനി പണി പൂർത്തീകരിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CTV പ്രാദേശിക വാർത്ത മുക്കം.